There is complete darkness. So I'm thinking that it was something around 7:30 or something at night, and we got really frightened. See the country you have to auto like a phone. Hi guys. Hello friends. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയൊരു ഹൈക്കിങ്ങിന് പോവാണ്. അപ്പൊ നമ്മളെ ആൾക്കാർ കണ്ടിട്ട് ചിരിക്കുകയാണ്. രണ്ടുപേരും അവര് മാസ്ക് ഇട്ട, നമ്മള് മാസ്ക് ഇട്ടില്ല, ഇങ്ങനെ മറച്ചുകൊണ്ടൊക്കെ പോകുന്നു. നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. അപ്പൊ നല്ല സൂപ്പർ അടിപൊളി സ്ഥലമാണ്, നല്ല സണ്ണിയാണ്, നല്ല സൂപ്പർ വെതറാണ്. നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ മല കയറി തുടങ്ങി. മല ഉണ്ടോ? ഉള്ളങ്ങോട്ട് കുത്തനെയുള്ള മലയാ. ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം തളർന്നു. അടിപൊളി വ്യൂ കണ്ടിട്ടുണ്ട്. നടന്നു വരുന്ന വഴിക്ക്, മുകളിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളെ അടുത്തുള്ള ടൗണിൻ്റെ ഒരു വ്യൂ ആണ്. വ്യൂ എങ്ങനെ? അടിപൊളിയല്ലേ? ഏകദേശം നല്ല ഉയരത്തിലാണ്. നമ്മളിപ്പോൾ ഒരു 1,300 ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഈ മലയുടെ മുകളിൽ നിന്ന് അപ്പുറത്തെ ഒരു വില്ലേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി വയ്യ. ഏകദേശം പരിവായി. കൂട്ടുകാരൊക്കെ എവിടെയോ എത്തി. നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാൻ വയ്യ. ഇതിനിടയ്ക്ക് ഇവിടെ വേറെ വഴിയുണ്ടോ? അവിടെ തന്നെ ഒന്ന് കയറുമോ? ഒരു പിടുത്തമില്ല. ഇവിടുത്തെ കാടുകളിലെ പ്രത്യേകത, ഇവിടെ ഇതൊന്നുമില്ല, മൃഗങ്ങളൊന്നുമില്ല. മാക്സിമം മാനമെല്ലാം കണ്ടാലേ ഉള്ളൂ. നമ്മൾ ഏകദേശം കാട്ടിൻ്റെ നടുവിലാണ്. എന്തോ ഒരു സംഭവം കാണുന്നുണ്ടല്ലേ ഇവിടെ. എന്താണെന്ന് അറിയാൻ പറ്റും. കുറ്റിക്കാടിന് അറിവില്ലേ, ഒരു വാച്ച് ടവർ പോലെ. മേലിൽ കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കിട്ടിയാലും വ്യൂ പോയിന്റ് ആയി. സംഭവം കണ്ടിട്ട് ഒരു വാച്ച് ടവർ പോലെ ഉണ്ടല്ലോ. നമുക്കിതിന്റെ മുകളിൽ കയറി ജസ്റ്റ് നോക്കാം. അതിമനോഹരമായ സ്ഥലം എന്നാണ് വിനോദ് പറയണത്. ഈ സ്റ്റെയർ ഭയങ്കര ഇടുങ്ങി കേട്ടോ, ഒരാൾക്ക് കഷ്ടിച്ച് പോകാനേ പറ്റൂ. നമ്മളപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിലത്തെ വ്യൂ ആണ് കാണുന്നത്. ഒരു രക്ഷയില്ല അല്ലേ. നമുക്ക് ഏറ്റവും മുകളിലോട്ട് പോവാം. ഈ സ്റ്റെപ്പിന് നല്ല ബലമുണ്ടെന്ന് തോന്നുന്നു.
വണ്ടർഫുൾ. നമ്മളിപ്പോൾ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് തലകറങ്ങും. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അമേസിംഗ്. ഗായ്സ്, ഇതുപോലൊരു പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. ഇതുണ്ടോ, ഫുൾ ഗ്രീനിഷ് ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. വീടുകളൊക്കെ ഉണ്ടോ? ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു പ്ലേസിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഹൊറർ സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഫ്രണ്ടായ ട്രിനേഷാണ് അത് പറയാൻ പോകുന്നത്. പുള്ളി ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ കുറച്ച് സ്റ്റോറീസ് പുള്ളിക്ക് പറയാനുണ്ട്. യാ, ജസ്റ്റ് ടെൽ മീ യുവർ എക്സ്പീരിയൻസ്, വാട്ട് യു ഹാവ് സീൻ ഹിയർ. സോ ഐ തിങ്ക് ഇറ്റ് വാസ് സംവെയർ ഇൻ ഓട്ടം ലാസ്റ്റ് ഇയർ, ആൻഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ലൈക് ഫോർ പീപ്പിൾ വി കെയിം ടു ദിസ് പ്ലേസ്. And we just wanted to, we carried some snacks and everything to just come and do a picnic. It was, I think it was in the evening around 6:37. You know, it's because of daylight savings, it gets darker fast. So we came to this place, and one of my friend, he stood there, and me and my friend were standing here, and he took a photo. So when he took a photo, one of my friend who was standing here, he was kind of behind this building, and near this building he was just standing this place, and we took the photo. And during this time we were just discussing some, you know, it was getting night. It was completely dark, so during this time it was getting dark, so for fun we were discussing horror stories and all this stuff. And suddenly after this it was completely dark. And then we just went with the light. And it was like 11:30, 12 in the night. And after 2 to 3 days when I came, one of my friends shared this photos. When he shared, I was just looking at each and every one, how this thing was. And suddenly I found out an apparition, ഫോട്ടോ ഇലാണ് അപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടായത്. ആക്ച്വലി സംഭവിച്ചത് ഇതാണ്. ഒരു 7 മണി, ഒരു കഴിഞ്ഞ കൊല്ലം 7 മണി സമയത്ത് ഇവിടെ ഇവർ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നീട് പുള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഫോട്ടോയുടെ ബാക്കിലായിട്ടായിരുന്നു കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോട്ടോയുടെ ബാക്കിൽ എന്ത് കണ്ടെന്നാണ് ഇനി പുള്ളി പറയുന്നത്? When I tried to zoom in, there was kind of an apparition, some kind of face or some white thing. And we were just like little worried or like concerned, like what this thing is, you know, we didn't see that there. And when we go behind this, maybe you can see, there is complete darkness. So I'm thinking that it was something around 7:30 or something at night, and we got really frightened, I would say. So thing is, they have seen a background picture, like ബാക്കില് ഒരു ഒരു വെള്ള കളർ എന്തോ കണ്ടു. ഒരു ഫോട്ടോ എടുത്തപ്പം ആ ഫോട്ടോ എടുത്ത ആളുടെ പുറകിലായിട്ട് എന്തോ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് പിന്നെ പേടിയായി, എല്ലാവർക്കും പേടിയായി, വന്നവർക്കൊക്കെ പേടിയായി. അപ്പോൾ അത് എങ്ങനെയായിരുന്നു എന്നാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദെൻ ഇമ്മീഡിയറ്റ്ലി വി ഹാഡ് എ ഡൗട്ട്, might be something we don't know, something supernatural. So this is the place he took the photo? Yes, this is the place he was standing there. And this is like the this, place like this he has taken the yes, photo. Yes, he has taken the photo. And from here ivadanana aa prakasham oru vella color la endo kandannu paranjathu. Yes, from the window, from the appo adu photo il parinjennaanu parayunnathu. Appo namukku adinte satyavastha endanu namukku nokkam. Yeah, tell me the real fact behind that. So the real fact is in the photo it is very clear, it is kind of something behind. But another friend who came next time, maybe within some 2-3 days, and he came here with, he made a video call to me and said it is nothing but
we found out the reflection of a graffiti. Okay. So reflection of a graffiti, and kind of that reflection made it look like something is there. Appo idinte pinnilulla sambhavam nu parayala aa oru graffiti ide oru reflection kondu ആ ഫോട്ടോ എടുത്തപ്പോൾ ഒരു ബാക്കിൽ എന്തോ വൈറ്റ് കളറിൽ ഇരിക്കുന്ന പോലെ തോന്നി. അതാണ് സംഭവം. അപ്പോൾ ഹൊററായിട്ടൊന്നും ഇല്ല ആക്ച്വലി. ഇതായിരുന്നു അതിൻ്റെ വാസ്തവം. പക്ഷെ അത് കണ്ടുപിടിച്ചത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു വേറൊരു ഫ്രണ്ട് വന്ന് അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറേ അന്വേഷിച്ച് പോകണം. ഇതിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണെന്ന് കണ്ടാൽ നമുക്ക് വേണേൽ അങ്ങോട്ടേക്ക് പോകാം. പക്ഷേ ഇതിനിടയ്ക്ക് എല്ലാവർക്കും പേടിയല്ലേ? ഈ രണ്ട് ചെറിയൊരു പേടി വന്നിട്ടുണ്ട് ഈ രണ്ട് ദിവസം. നമുക്ക് ഇടയ്ക്ക് ഒരു നോക്കാം. അപ്പൊ ഈ ഒരു സംഭവമാണ്, ലൈറ്റ് കുറഞ്ഞപ്പോഴും ഇത് ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് അതിലൂടെ ഒരു വലിയ എന്തോ ഒരു സംഭവം പോലെ തോന്നിയത്. പക്ഷെ ഇത് കണ്ടുകഴിഞ്ഞ ഒരു പ്രേത ഫോട്ടോ പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. നല്ല കണ്ടുകഴിഞ്ഞ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതൊന്നും വലിയ കാര്യമില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഹൈക്കിംഗും കഴിഞ്ഞു, നമ്മുടെ ഹൊറർ സ്റ്റോറി എല്ലാം കഴിഞ്ഞു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ.